ഹലോ. ഇത് ഞങ്ങള് അതിരപ്പള്ളി ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതിരപ്പള്ളി, വാഴച്ചാല്, തുമ്പൂപ്പുള്ളി, മലക്കപ്പാറ, ആലിയാട്ടാം ഇതൊക്കെയാണ് ഉദ്ദേശിച്ചേക്കണേ. പക്ഷേ ഇവർക്ക് ബീഹാറിൽ നിന്ന് വന്നുകൊണ്ട് ഇവർക്ക് വീഡിയോഗ്രാഫർ ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കും. പോണ വഴിയില് ഇടയില് നമ്മുടെ ഫ്രണ്ടാണ്, വീഡിയോഗ്രാഫറാണ്, സാബിയോ ചേട്ടനും കേറുന്നുണ്ട് കേട്ടോ. നമ്മളിത് യാത്ര ഇതാ പിന്നെയും തുടരുകയാണ്. അതിരപ്പള്ളിക്ക് പോണ വഴി വെറ്റിലപ്പാറ ബ്രിഡ്ജ്. വെറ്റിലപ്പാറ ബ്രിഡ്ജിൻ്റെ താഴെ ഫോട്ടോഷൂട്ടിന് മാത്രമല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എട്ട് മണിക്ക് വന്നതാ. ഇതൊരു നടക്കി പോകുന്നൊന്നും തോന്നണ്ട. ഇന്നൊന്നും തീരില്ലേ? ആളിയാട്ടാവരെത്തോ? അവിടുന്ന് എങ്ങനെയൊക്കെയോ ഉന്തി നീക്കി ഇതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആദ്യം പുറപ്പെടുന്നു. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എപ്പോ നമ്മൾ തിരിച്ചു പോകുമെന്ന് ഈശ്വരന് മാത്രം അറിയാം. ഈ ഇതൊക്കെ നല്ല രസമല്ലേ. എത്ര ബാഗാ നോക്കും, അവരുടെ ബാഗ് അവർക്കും മാറാനുണ്ട്. അവിടെ ഷൂട്ടിംഗ് പരിപാടി. അടുത്ത ഫോട്ടോഷൂട്ടിനുള്ള തയ്യാറെടുപ്പാണ്. ഡാ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ടുണ്ട് യൂണിഫോമിലായി.
കുറച്ചു നേരം പോസ്റ്റ് ആയെങ്കിലും വെള്ളത്തിന്റെ അടുത്തായത് കൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ക്ഷീണമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ആംബിയൻസും എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിരപ്പള്ളി. നിങ്ങക്ക് നേരായ റോട്ടിൽ കൂടെ വരാൻ അറിയില്ലല്ലേ നിങ്ങക്ക് രണ്ടാൾക്ക്. ഇനി നമ്മൾ അടുത്തത് വാഴശാലയിലേക്കാണ് ഇവിടെ പോണത്. കുട്ടികളെ സംബന്ധിച്ച് എന്ത് വാഴച്ചാല് എന്ത് വെള്ളച്ചാട്ടം, പാർക്ക് കണ്ടു നേരെ ചാടിയിറങ്ങി പാർക്കിൽ കളിയാണ്. വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള യാത്രയാണ്. ഫോറസ്റ്റ് ഏരിയയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യജീവികളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു യാത്രയാണ്. നിർഭാഗ്യവശാൽ നമുക്ക് വന്യജീവികളെയൊന്നും കാണാൻ പറ്റില്ല. അതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ കാണുന്നത് മലനിരകളും അതേപോലെ തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം യാത്ര. ചേച്ചി ഇവിടെ തന്നെ തന്നെയാണോ താമസം? ചേച്ചി നീതിയാണോ? രണ്ടുപേരും മാത്രമായിട്ട് ഒറ്റയ്ക്ക് താമസിച്ചത് ചായയൊക്കെ ഉണ്ടാക്കണം അല്ലേ ഇവിടെ. കടയും വീടും ഒക്കെ ഒന്നിച്ച് അല്ലേ. ചെക്ക് പോസ്റ്റ് കഴിയുമ്പോ തന്നെ അല്ലേ. അടുത്ത സ്റ്റോപ്പ് അല്ലേ. കേരളത്തിന്റെ അറ്റം മലക്കപ്പാറ. ചേച്ചി അനീതിയാണോ? ഇതിനെന്താ പറയാന്ന് പറഞ്ഞ കട്ടിയോ എന്താ കുഞ്ഞു പറയൂ? അപ്പൊ കാട്ടീന്നും കണ്ടല്ല ചേച്ചി പറയണ്ട. വേണ്ട
ചേട്ടൻ നമ്മള് ചാലക്കുടി കരഞ്ചേട്ടനെ കണ്ടിരിക്കുകയാണ്. പണിഞ്ഞാറ് ചാലക്കുടി എവിടെയാ ചേട്ടാ? ഒന്നുകൂടി പറഞ്ഞു. സ്കൂളിന്റെ അടുത്ത്. വാസുവേട്ടന്റെ കട. ആ മലക്കപ്പാറ. അപ്പൊ എന്താ ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ വരാൻ? ആവോവ്. അച്ഛന്റെ ഫ്രണ്ടാണ്. അപ്പൊ എത്ര നാളായി ചാലക്കുടി നിന്ന് മലക്കപ്പാറക്ക്? അതെയാ. ചേഞ്ചിന് വേണ്ടിട്ട് എന്നിട്ട് തിരിച്ച് ചാലക്കുടിക്ക് പോകണ്ടോ? അതെയോ? അങ്ങനെയാണ്, ചാലക്കുടിക്ക് തിരിച്ചില്ല. 19 വയസ്സിൽ മലക്കപ്പാറക്ക് വന്നതാണ്. ഇവിടെ എത്തി, പിന്നെ കട തുടങ്ങി ഇവിടെയാണ്. ഓക്കെ, അവിടെ ഫോട്ടോഷൂട്ട് അല്ലേ? ഈ തേയില തോട്ടത്തിന്റെ ഇടയിൽ കൂടി ഈ വഴി നല്ല രസമുണ്ടല്ലേ. നമ്മള് ആളിയാർ ഡാമിന്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളിയാർ ഡാം അടച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവിടേക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈ ഫോട്ടോഷൂട്ടൊക്കെ കാരണമാണ് ലേറ്റ് ആയത്. ഇല്ലാച്ചാൽ നമുക്ക് ശരിക്കും പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ ആളിയാർ ഡാം കഴിഞ്ഞ് പിന്നെ 6 മണിക്ക് ശേഷമാണ് നമ്മൾ ആളിയാർ ഡാമിൻ്റെ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആളിയാർ ഡാം കഴിഞ്ഞ് പൊള്ളാച്ചി ആളിയാർ ഡാം, മലക്കപ്പാറ പൊള്ളാച്ചി ആളിയാർ ഡാം കഴിഞ്ഞ് നേരെ വടക്കാഞ്ചേരി റൂട്ടിലേക്ക് നമുക്ക് കയറാവുന്നതാണ്. അതല്ല, 6 മണിക്ക് മുൻപാണ് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടി ക്രോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ കൂടെ തന്നെ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പക്ഷെ ഡേഞ്ചറാണ്, അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ട് പോകുന്നതായിരിക്കും സേഫ്. സൂക്ഷിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ആ റൂട്ടിൽ തന്നെ തിരിച്ചു പോകാവുന്നതാണ്. ഇങ്ങനെ പറ്റിയ ഒരു നല്ല ഒരു സ്പോട്ടാണ് കേട്ടോ വൺ ഡേ ട്രിപ്പിനെ പറ്റിയത്. ഞങ്ങൾ ഇതിന് മുൻപ് പോയിട്ടുണ്ട്. നല്ല രസമായിട്ട് തിരിച്ചു പോരാൻ പറ്റും. തിരിച്ചു പോരുമ്പോഴും നമ്മൾ ആളിയാർ ഡാമിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് വരണതും ഒരുപാട് ഹെയർ പിൻ ബെൻസൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ്. രാത്രി ആയതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിനായി ശ്രീ പ്രണവ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.